വെള്ളമെന്ന് കരുതി ആസിഡ് കുടിച്ച് രണ്ട് കുട്ടികൾക്ക് പൊള്ളലേറ്റു. കോഴിക്കോട് വരക്കൽ ബീച്ചിലെ പെട്ടികടയിൽ നിന്നാണ് കുട്ടികൾ ആസിഡ് കുടിച്ചത്. പഠനയാത്രയുടെ ഭാഗമായി കോഴിക്കോട് എത്തിയ കാസർഗോഡ് സ്വദേശികൾക്കാണ് പൊള്ളലേറ്റത്. കഴിഞ്ഞ ദിവസമായിരുന്നു കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശികളായ മുഹമ്മദും സാബിതും മദ്രസയിലെ വിനോദയാത്രയുടെ ഭാഗമായി കോഴിക്കോട് വരക്കൽ ബീച്ചിലെത്തുന്നത്. ബീച്ചിലെ പെട്ടിക്കടയിൽ നിന്നും ഉപ്പിലിട്ട പദാർത്ഥങ്ങൾ വാങ്ങിക്കഴിക്കുന്ന ഇവർ എരിവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൊട്ടടുത്ത കുപ്പിയിൽ നിന്നും വെള്ളമാണെന്ന ധാരണയിൽ അസെറ്റിക് ആസിഡ് എടുത്തു കുടിക്കുകയായിരുന്നു. ഗുരുതരമായ പരിക്കുകളോടെ ഉടനെ തന്നെ ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വായിലും ദേഹത്തും ഗുരുതരമായ പരിക്കേറ്റ കൂട്ടത്തിലൊരാളായ മുഹമ്മദ് നിലവിൽ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം വാർത്തയായതിനു പിന്നാലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗവും വരക്കൽ ബീച്ചിൽ പരിശോധന നടത്തി. ബീച്ചിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷമായിരിക്കും നടപടികൾ ഉണ്ടാവുക എന്ന് അധികൃതർ അറിയിച്ചു. സിന്തറ്റിക് വിനിഗറാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത്. ആ വിനിഗർ ഉപയോഗിക്കാനാണ് ഇവർക്ക് അനുവാദമുള്ളത്. നയപ്രകാരം അത് ഉപയോഗിക്കാനേ പാടുള്ളു. പക്ഷേ ഇത് എളുപ്പത്തിനും ലാഭത്തിനും വേണ്ടി ഇൻഡസ്ട്രിയൽ അസെറ്റിക് ആസിഡ് അത് കിട്ടുന്ന കടകളിൽ നിന്ന് വാങ്ങിച്ച് ഇവരിവിടെ കൊണ്ടുവച്ചിട്ട് ഇവർ തന്നെ ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിൽ ഉപയോഗിക്കേണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. റിസൾട്ടിൻ്റെ അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള നയപ്രകാരമുള്ള നടപടികളെടുക്കും. ഒരു ഭാഗത്ത് ഉപജീവന മാർഗമായി കണ്ട് നല്ല രീതിയിൽ ഇത്തരം കച്ചവടം നടത്തുന്നവർ ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് സ്വാർത്ഥ കച്ചവട താല്പര്യങ്ങൾ നടത്തുന്നവർക്കെതിരെയാണ് കൃത്യമായ നടപടിയെടുക്കേണ്ടത്. അതിനധികൃതരുടെ കൃത്യമായ സജീവമായ പരിശോധനകൾ തന്നെയാണ് ആവശ്യം.